ഇന്നേ ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധൻ വിശുദ്ധ ജോൺ യൂട്സ്. ജീവിതകാലം 1601 മുതൽ 1680 വരെ. ഈശോയുടെ തിരുഹൃദയത്തിന്റെയും മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെയും ഭക്തിയുടെ പ്രചാരകനും രണ്ടു സന്യാസ സഭകളുടെ സ്ഥാപകനുമായ ജോൺ യൂട്സ് നോമെൻട്രിയിൽ റീ എന്ന പ്രദേശത്ത് 1601 ആണ്ട് നവംബർ 14 തീയതി ഒരു കർഷകന്റെ മകനായിട്ടാണ് ജനിച്ചത്. ബാലനായ ജോണിന്റെ സ്നേഹവും ക്ഷമയും ദൈവഭക്തിയും അനാദൃശമായിരുന്നു. 14-ാമത്തെ വയസ്സിൽ ബാലൻ കായേനിലുള്ള ഈശോ സഭക്കാരുടെ കോളേജിൽ പഠിച്ചു. മാതാപിതാക്കന്മാർ ജോണിന് വിവാഹാലോചനകൾ നടത്തിയെങ്കിലും അവൻ ഡെബറൂൾ സ്ഥാപിച്ച ഓറട്ടറിയിൽ ചേർന്ന് 1625 ഡിസംബർ 20-ാം തീയതി പുരോഹിതാഭിഷേകം സ്വീകരിച്ചു. 1631 പ്ലേഗിൽ ത്യാഗപൂർവം ഫാദർ ജോൺ രോഗികളെ ശുശ്രൂഷിക്കുകയുണ്ടായി. 1632 മുതൽ ഇടവകകളിൽ ധ്യാനപ്രസംഗങ്ങൾ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ജോലി. നിത്യസത്യങ്ങളെപ്പറ്റിയുള്ള പ്രസംഗങ്ങൾ ഇദ്ദേഹമാണ് ഫ്രാൻസിൽ ആരംഭിച്ചത്. അവ വമ്പിച്ച വിജയമായിരുന്നു. വൈദികരുടെ ജീവിത പരിഷ്കരണത്തിന് സെമിനാരി ആവശ്യമാണെന്ന് അദ്ദേഹം കണ്ടു. സെമിനാരികൾ സ്ഥാപിക്കുവാൻ വേണ്ട സ്വാതന്ത്ര്യം ഓറട്ടറിയിൽ ലഭിക്കാഞ്ഞതിനാൽ ഫാദർ ജോൺ ഓറട്ടറിയിൽ നിന്ന് പോന്ന് ഈശോയുടെയും മറിയത്തിന്റെയും സഭ എന്ന പേരിൽ ഒരു പുതിയ സഭ ആരംഭിച്ചു. സെമിനാരികൾ സ്ഥാപിച്ച് വൈദിക ജീവിത നവീകരണം സാധിക്കുകയായിരുന്നു പുതിയ സഭയുടെ ലക്ഷ്യം. നോർമെൻട്രിയിൽ കുറെ സെമിനാരികൾ സ്ഥാപിച്ചു. എന്നാൽ പലരുടെയും എതിർപ്പ് നിമിത്തം തിരുസിംഹാസനത്തിന്റെ അംഗീകാരം ലഭിച്ചില്ല. ഇടവക ധ്യാനങ്ങളുടെ ഇടയ്ക്ക് വേശ്യകളുടെ നികൃഷ്ട ജീവിതസ്ഥിതി അദ്ദേഹം മനസ്സിലാക്കി. 1636 അഗതികളായ സ്ത്രീകൾക്ക് ജോൺ യൂട്സ് ഒരഭയ കേന്ദ്രം തുടങ്ങി. ആദ്യം ചില ഭക്ത സ്ത്രീകൾ നടത്തി, പിന്നീട് വിസിറ്റേഷൻ സഹോദരിമാരെ കൊണ്ട് നടത്തിച്ചു. അതും തൃപ്തികരമല്ലെന്ന് കണ്ട് അഭയമാതാവിന്റെ സഹോദരികളുടെ സഭ അദ്ദേഹം ആരംഭിച്ചു. അതിൽ നിന്നാണ് ഗുഡ് ഷെപ്പേർഡ് സഹോദരിമാർ ഉണ്ടായത്. ഈ സഭയ്ക്കെതിരായി ജാൻസെനിസ്റ്റസ് പ്രചരിപ്പിച്ച ഏഷണി നിമിത്തം ഫാദർ യൂട്സിന്റെ കുമ്പസാര അനുവാദവും പ്രസംഗ അനുവാദവും കുറെ നാളത്തേക്ക് പിൻവലിച്ചു. എങ്കിലും 1666 ഈ സഭയ്ക്ക് അംഗീകാരം ലഭിച്ചു. അതിനിടയ്ക്ക് പരിശുദ്ധാത്മാവിന്റെ വിസ്മയാവഹമായ ഹൃദയം എന്ന ഗ്രന്ഥം അദ്ദേഹം എഴുതി. ഈശോയുടെയും മറിയത്തിന്റെയും സ്നേഹമുള്ള ഹൃദയമേ, പരിശുദ്ധ ഹൃദയമേ എന്ന അപേക്ഷകൾ അദ്ദേഹം ആരംഭിച്ചതാണ്. മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ തിരുനാൾ 1648 മുതലും ഈശോയുടെ തിരുഹൃദയത്തിന്റെ തിരുനാൾ 1672 മുതലും അദ്ദേഹം കൊണ്ടാടി തുടങ്ങി. 1675 വിശുദ്ധ മാർഗരറ്റ് അലക്കോക്കിന്റെ കാഴ്ചകളും വെളിപാടുകളും എന്നോർക്കുന്നത് നന്നായിരിക്കും. യൂട്സിന്റെ ജീവിതം സഹനപൂർണമായിരുന്നു. എന്നാൽ ദൈവസ്നേഹം സദാ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ എരിഞ്ഞുകൊണ്ടിരുന്നു. 79-ാമത്തെ വയസ്സിൽ 1680 ഓഗസ്റ്റ് 19-ാം തീയതി യൂട്സ് കർത്താവിൽ നിദ്ര പ്രാപിച്ചു. വിചിന്തനം: വിശുദ്ധ ജോൺ യൂട്സിന്റെ വാക്കുകൾ. ഈശോയെ നമ്മിൽ രൂപവൽക്കരിക്കുകയും അവിടുത്തെ ചൈതന്യവും ഭക്തിയും സ്നേഹവും അനുഗ്രഹങ്ങളും മനോഭാവവും നമ്മളിൽ ജനിപ്പിക്കുകയുമായിരിക്കണം നമ്മുടെ ആഗ്രഹവും ലക്ഷ്യവും പ്രധാന കൃത്യവും. നമ്മുടെ എല്ലാ ആധ്യാത്മിക അഭ്യാസങ്ങളും ഈ ലക്ഷ്യത്തിലേക്ക് തിരിച്ചുവിടണം. അനുസ്യൂതമായി ചെയ്യാൻ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ജോലിയാണിത്.